ആഘോഷങ്ങൾ ചുങ്കത് ജ്വല്ലറി അനുഭവം അതാണ് സത്യം. കാലടി ശ്രീശങ്കര പാലത്തിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടു. കാലടി താന്നിപ്പുഴ എന്നീ ഭാഗങ്ങളിൽ നിന്നും പാലത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്താണ് പാലത്തിലെ ടാറിങ്ങും കോൺക്രീറ്റും പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ ഉണ്ടായിരിക്കുന്നത്. വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പോലും സാധ്യമല്ലാത്ത രീതിയിലാണ് പാലത്തിൽ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇതുമൂലം വൻ ഗതാഗത കുരുക്കാണ് കാലടിയിൽ അനുഭവപ്പെടുന്നതും സ്വകാര്യ ബസ്സുകൾ പലതും പാതിവഴി ട്രിപ്പ് ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ്. കുഴികൾ ശാസ്ത്രീയമായി അടച്ചില്ലെങ്കിൽ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ് ഉടമകൾ പറയുന്നു. നിലവിലെ പാലത്തിന്റെ ഇരു സൈഡിലും രൂപപ്പെട്ടിരിക്കുന്ന കുഴികൾ കാരണം വാഹനം നീണ്ട നിരയായി ഗതാഗത കുരുക്കിൽപ്പെടുകയാണ്. അടിയന്തരമായി ഈ പാലത്തിൻ്റെ ഇരുവശങ്ങളിലും രൂപപ്പെട്ടിട്ടുള്ള കുഴികൾ അടച്ച് സുഗമമായ ഗതാഗതം ഒരുക്കി തരണമെന്നാണ് ബസ് ഉടമകൾക്ക് പറയാനുള്ളത്. അല്ലാത്ത പക്ഷം കാലടി മേഖലയിലെ സ്വകാര്യ ബസ്സുകൾ മുന്നറിയിപ്പില്ലാതെ നിർത്തിവെച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടിയിലേക്ക് കടക്കുമെന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകുന്ന യാത്രക്കാർ പലപ്പോഴും വഴിയിൽ കുടുങ്ങുന്നത് വിമാനത്താവളത്തിൽ എത്താൻ വൈകാൻ കാരണമാകുന്നു. ആംബുലൻസുകൾ പോലും ഗതാഗത കുരുക്കിൽ കുടുങ്ങുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് 5 ദിവസം പാലം അടച്ച് ഡൽഹി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നുള്ള ബ്രിഡ്ജ് വിഭാഗത്തിലെ വിദഗ്ധർ വന്ന് പാലത്തിൽ 7 ലക്ഷം രൂപ മുടക്കി അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. എന്നിട്ടും പാലത്തിൽ പലപ്പോഴായി കുഴികൾ രൂപപ്പെടുകയാണ്. പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് യാത്രാദുരിതം അവസാനിപ്പിക്കാൻ അധികൃതർ തയ്യാറാവണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. പൈതൃകം, വിശ്വാസം, ഗുണമേന്മ, സെലക്ടഡ് പ്രീമിയം പ്രൈസ്, ടോളിൻസ് ഫുഡ്സ്, നല്ലത് വിളമ്പുന്ന സംസ്കാരം.